മെഷീൻ ലേണിംഗ് AI എന്ന ടോപ്പിക്, അതുപോലെ തന്നെയാണ് ഡാറ്റ സയൻസ് എന്ന ടോപ്പിക്. ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു, ഞാൻ ഡാറ്റ സയൻസ് എടുക്കണോ മെഷീൻ ലേണിംഗ് എടുക്കണോ എന്നുള്ള സംശയം ഉണ്ടാവല്ലോ. അപ്പൊ അവിടെ ഉള്ള സംശയമാണ് ഇത് രണ്ടും വ്യത്യാസം. ഡാറ്റ അനലിസ്റ്റ് എന്ന റോളും കേട്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ ചെയ്യുന്നുണ്ടവ ഡാറ്റ ക്ലീൻ ചെയ്യുക, അതൊരു കറക്റ്റ് പ്രോപ്പർ ഡാറ്റ ആക്കുക. അതായത് കുറെ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയിൽ നിന്ന് പ്രോപ്പർ ഒരു സെറ്റ് ഓഫ് ഡാറ്റ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഡാറ്റ അനാലിസിസ്. അപ്പൊ ഒരാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ സയൻറ്റിസ്റ്റ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം, മെഷീൻ ലേണിംഗ് AI മാത്രമായിട്ട് പഠിക്കാം. അപ്പൊ അതിൽ ശരിക്കും ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കുറെ പഠിക്കേണ്ടതെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ, ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ ഒരു ഡെവലപ്മെന്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു മെഷീൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റുഡന്റ്, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണ്ട എന്തെങ്കിലും സ്കില്ല് പോകണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ അപ്രോച്ച്? നമ്മുടെ പ്രോ ക്യാമ്പിലെ നമ്മുടെ AI മെഷീൻ ലേണിംഗ് കോഴ്സും അതുപോലെ ഡാറ്റ സയൻസ് കോഴ്സിനെയും നമ്മൾ 1 ഇയർ കോഴ്സായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു തീരുമാനം റീസെന്റ് എടുത്തു. ഇപ്പൊ ഏകദേശം 1500 പ്ലേസ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ML ഡാറ്റ സയൻസ് ഫീൽഡേഷൻ 40 പ്ലേസ്മെന്റ് ആണ് നമ്മളെ പ്രോ ക്യാമ്പിൽ നടന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഇനീഷ്യലി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീൻ സ്റ്റാക്ക്, മേൺ സ്റ്റാക്ക്, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ഫ്ലട്ടർ, റിയാക്ട് നേറ്റീവ്, ഇതൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, നമ്മുടെ മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസിലോട്ടൊന്നും നമ്മൾ എൻട്രൈ ചെയ്തിട്ടില്ലായിരുന്നു, കോഴ്സിലോട്ട് എൻട്രൈ ായിരുന്നു. എന്തുകൊണ്ടാ ആ ഡൊമൈൻ ഡിസ്കഷൻ സമയത്ത് നമ്മൾ പറയും ആദ്യം നിങ്ങൾ IT ഫീൽഡിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫീൽഡുകളൊക്കെ ചെയ്ത് നോക്കുന്നുള്ള രീതിയിലാണ് പറയേണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ് ആണ് പുതിയ ചേഞ്ചിലോട്ട് വന്നത്. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലായിക്കോട്ടെ, നമ്മുടെ മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് ബേസ് ചെയ്തുള്ള ഒരുപാട് കോണ്ടന്റുകൾ കൊണ്ടുവരാനുള്ള തീരുമാനങ്ങളും, അതുപോലെ തന്നെ ബ്ലോക്ക് ക്യാമ്പിലെ കോഴ്സ് നമ്മൾ 1 ഇയർ പ്രോഗ്രാം ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ആക്കിയത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നമ്മളൊരു ഗസ്റ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുമോ എന്നറിയില്ല, നിയാസ് ആണ് നമ്മുടെ ഗസ്റ്റ്. നിയാസ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോ ക്യാമ്പിലെ സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി അഷുവർ ചെയ്യണമെങ്കിൽ ഒരുപാട് ടീമുകളുണ്ട് നമുക്ക് പല പല ഭാഗത്ത്. അതായത് കുട്ടികളെ എൻട്രർ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിക്കോട്ടെ, കുട്ടികളെ എക്സിറ്റ് ആവുന്ന സമയത്തായിക്കോട്ടെ, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ അതിൽ തന്നെ കുട്ടികളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന സമയമാണ് അതായത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയാവുന്ന പോലെ കുട്ടികളെ റിവ്യൂ ചെയ്യുന്നത് ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ടെക്കീസ് ആണ്. അവർ പാർട്ട് ടൈം ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ അവരുടെയൊക്കെ ക്വാളിറ്റി ഉറപ്പുവരുത്തി അവരൊക്കെ ചെയ്യുന്ന രീതിയിൽ ശരിയാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി തന്നെയാണ് അവർ ചെയ്യുന്നത്, അതിനെ മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ, അവരോട് ചോദിച്ചു ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ സിലബസിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന ആളും കൂടിയാണ്, അതിന്റെ ലീഡും കൂടിയാണ് നിയാസ്. അപ്പോ അതിനുപരി നിയാസ് പ്രോ ക്യാമ്പിലെ ഒരു 21-ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റും കൂടിയാണ്. അപ്പോൾ 21-ാം ബാച്ച് എന്ന് പറയുമ്പോൾ അന്ന് പ്രോ ക്യാമ്പിലെ എനിക്ക് തോന്നുന്ന മെഷീൻ ലേണിംഗ് ഈ ഡാറ്റ സയൻസ് ഫീൽഡിലോട്ട് എടുക്കുന്ന 2-ാമത്തെ സ്റ്റുഡന്റ് ആണ്. ആദ്യത്തെ ഷഹീൻ എന്നുള്ള സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ. അപ്പൊ 2-ാമത്തെ സ്റ്റുഡന്റും കൂടിയാണ്. അപ്പൊ നമുക്ക് നിയാസിനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ 1 ഇയർ കോഴ്സ് ആക്കിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ബിക്കോസ് നിയാസിന് അറിയാം ആദ്യം മുതൽ ഇതുവരെ നടന്ന ചേഞ്ചുകൾ എന്താണെന്നും എന്തുകൊണ്ട് 1 ഇയർ ആക്കി എന്നുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ നിയാസിനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പുറമെ നിയാസിനോട് ആഡ് ചെയ്തത്. പിന്നെ എനിക്കാണെങ്കിൽ മെഷീൻ ലേണിംഗ് AI സബ്ജക്റ്റുകൾ നോളജും കുറവുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, നിയാസിനെ ആഡ് ചെയ്തത്. നിയാസ് ഒന്ന്, അതായത് എനിക്ക് ആദ്യം നിയാസ് പറഞ്ഞത് എന്താറിയോ, മെഷീൻ ലേണിംഗ് AI എന്ന് പറഞ്ഞ ടോപ്പിക്, അതുപോലെ തന്നെയാണ് ഡാറ്റ സയൻസ് എന്ന ടോപ്പിക്, ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഞാൻ ഡാറ്റ സയൻസ് എടുക്കണോ മെഷീൻ ലേണിംഗ് എടുക്കണോ എന്നുള്ള സംശയം ഉണ്ടാവല്ലോ. അപ്പൊ അവിടെ ഉള്ള സംശയമാണ് ഇത് രണ്ടും വ്യത്യാസം. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഡാറ്റ സയൻസിന്റെ കോൺസെപ്റ്റ് നമുക്ക് അറിയണം. പിന്നെ ഒരു കേസ് എന്താ വെച്ചാൽ, ഈ മെഷീൻ ലേണിംഗ് AI എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ChatGPT അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗിലോട്ട് പോകും, NLP എന്ന് പറയും, അതുപോലെ OpenCV ക്യാമറ കൊണ്ട് അനലൈസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഐഡന്റിഫൈ അതിന്റെ ആക്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. എക്സാക്ട്, നമ്മൾ ഇമേജ് പ്രോസസിംഗ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. മെയിൻ ആയിട്ട് പറയുന്നത് OpenCV നമ്മുടെ ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുന്ന കാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു ഒബ്ജക്ട് വന്ന് ഇടിക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഒബ്സ്റ്റക്കിൾസ് ഏതൊക്കെയാണോ, ഇപ്പൊ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന OpenCV, അതായത് ഇമേജ് പ്രോസസിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലോട്ട് ഡീപ് ഡൈവ് ചെയ്യേണ്ടത് നമ്മള് മെഷീൻ ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ അത്രയും കാര്യങ്ങളിലോട്ട് അല്ലെങ്കിൽ അത്രയും കോർ മെഷീൻ ലേണിംഗിലോട്ട് ഒരു ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന ഒരാൾ ഫോക്കസ് ചെയ്യുന്നവരാ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, അതായത് മെഷീൻ ലേണിംഗ് പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പല കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും, ഫോക്കസ് ചെയ്യേണ്ടി വരും. അതേസമയം ഡാറ്റ സയൻസ് പഠിക്കുന്ന ആൾക്കാർ എന്തിനാ മെഷീൻ ലേണിംഗ് അൽഗോറിതം പഠിക്കണം, അൽഗോറിതം പഠിക്കണം. നമ്മളതൊരു ക്ലാസിക് മെഷീൻ ലേണിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അവിടെ അവർ പഠിക്കുന്നുണ്ടാവുക കുറച്ച് അൽഗോറിതംസ് ഉണ്ട്, കുറച്ച് സെറ്റ് ഓഫ് അൽഗോറിതംസ്, നമ്മൾ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞ കുറച്ച് അൽഗോറിതംസ് ഉണ്ട്. അതായത് ഡാറ്റ നമ്മൾ മാനേജ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ സന്ധി വരുന്നത്. ഡാറ്റ അനലിസ്റ്റ് എന്ന റോളും കേട്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ ചെയ്യുന്നുണ്ടവ ഡാറ്റ ക്ലീൻ ചെയ്യുക, അതൊരു കറക്റ്റ് പ്രോപ്പർ ഡാറ്റ ആക്കുക. അതായത് കുറെ ഡാറ്റ ഉണ്ട്, ആ ഡാറ്റയിൽ നിന്ന് പ്രോപ്പർ ഒരു സെറ്റ് ഓഫ് ഡാറ്റ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ അതൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ അതൊരു ഔട്ട് വേറെ ഉണ്ടെങ്കിൽ ഡാറ്റ സയൻസ് ഡാറ്റ വെച്ചിട്ട് പുതിയൊരു പ്രഡിക്ഷൻ കൂടി കൊടുക്കുക, എന്നാ രീതിയിൽ ഇനി ഡാറ്റ വന്നു കഴിഞ്ഞതായിരിക്കും. അതെ, നമ്മളിപ്പോ ഒരു ബിസിനസ് അനാലിസ്റ്റ് എന്ന റോളിലൊക്കെ അവിടെ ഇനി ഡാറ്റ അനാലിസ്റ്റ് മെയിൻ ആയിട്ട് വരിക. ഒരു കമ്പനി ഒരു പ്രോഫിറ്റ് ഇത്ര
വർഷം എത്ര ജനറേറ്റ് ചെയ്തു, നെക്സ്റ്റ് ഇയർ എത്ര ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ കയറുന്ന ഈ ഡാറ്റ അനലിസ്റ്റിന്റെ ഒരു പ്രെഡിക്ഷൻ ആയിരിക്കും ഇന്ന സ്ഥലത്തുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന പാരാമീറ്റേഴ്സ് കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് അവിടെ പ്രെഡിക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടാന്നുള്ള പ്രെഡിക്ഷൻ ഒക്കെ പറയുന്നത് ഇവിടുന്ന് ആയിരിക്കും. ഡാറ്റ അനലിസ്റ്റ് ഡാറ്റ സയൻസ് ഡാറ്റ അനലിസിസ് അത് എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് ഒരു സ്ട്രക്ചർ ആക്കുന്ന മാത്രമാണ് ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഡാറ്റ സയൻസ് ഓക്കെ, ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ നമുക്ക് പറയാം ഡാറ്റ അനലിസ്റ്റ് ഡാറ്റ സയൻറ്റിസ്റ്റ് മെഷീൻ ലേണിംഗ് ഒരു കുറെ കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ പൊസിഷൻ മാറി മാറി പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡാറ്റ സയൻറ്റിസ്റ്റ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വേണേൽ പഠിക്കാം, മെഷീൻ ലേണിംഗ് ആയി മാത്രമായിട്ട് പഠിക്കാം പഠിക്കാം. അപ്പൊ അതിൽ ശരിക്കും ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കുറെ പഠിക്കേണ്ടതാ ശരിക്കും പറയുകയാണെങ്കിൽ, ഒബ്വിയസ്ലി മെഷീൻ ലേണിംഗ് ആയിരിക്കും. മെഷീൻ ലേണിംഗ് ആയിരിക്കും കൂടുതൽ പഠിക്കേണ്ടത്. അവിടെ പല ഫീൽഡ് ഉണ്ടല്ലോ, പല സ്ഥലങ്ങൾ നമുക്ക് ഈ മെഷീൻ ലേണിംഗ് എഞ്ചിനിയർ ആണെങ്കിൽ ഡാറ്റ സയൻസിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ അറിയേണ്ടി വരും, പ്ലസ് മറ്റുള്ള കാര്യങ്ങളും. അത് പിന്നെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. നമ്മളിപ്പോ ഡോക്ടർ ആവുന്ന പോലെ ഇപ്പോ എല്ലിന് ഡോക്ടർ ഉണ്ടാവും, കണ്ണിന് ഡോക്ടർ ഉണ്ടാവും, ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ഇപ്പൊ ചിലവരത് NLPയിലൂടെ സ്പെഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമേജ് പ്രോസസിംഗിലോട്ടോ. ഈ ഡാറ്റ സയൻസിന്റെ കോൺസെപ്റ്റ് മെഷീൻ ലേണിംഗ് എല്ലാവർക്കും അറിയണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ചിലവർ NLPയില് ഫോക്കസ് ചെയ്യും, അതുപോലെ മനുഷ്യന്റെ ലാംഗ്വേജ് മനസ്സിലാക്കി തിരിച്ചു മറുപടി പറയുക. പിന്നെ നമ്മൾ പോകുന്നത് ഇമേജ് പ്രോസസിംഗിലോട്ടായിരിക്കും, ഈ ഒബ്ജക്ട് ഡിറ്റക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് സോണിയുടെ പുതിയൊരു ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ, അതിന് മോഡൽ എനിക്കറിയില്ല, ഒരു ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ, അതായത് വൈൽഡ് ഫോട്ടോഗ്രഫി യൂസ് ചെയ്യുന്നതാണ്, അതിലൊരു ബേർഡിന്റെ എന്തെങ്കിലും പിക്ചർ എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ സ്ക്രീനിൽ നമുക്ക് വിസിബിൾ ആയി കാണും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമേജ് പ്രോസസിംഗ് എന്നുള്ള കാര്യങ്ങളോട് പോകും. അതിന്റെ സ്പെസിഫിക്കേഷൻ ഇഷ്ടമുള്ള ഒരു ചൂസ് ചെയ്ത് പോകുന്നതാണ്. നമ്മളിപ്പോ ചെയ്യാൻ പോണ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് AI കോഴ്സ് ഉണ്ട്, ഡാറ്റ സയൻസിന്റെ സെപ്പറേറ്റ് കോഴ്സ്. അപ്പൊ നമുക്ക് ഇനി സ്പെസിഫിക് ആയിട്ട് ഡാറ്റ സയൻസ് കോഴ്സിലോട്ട് വരാം. ഡാറ്റ സയൻസ് കോഴ്സ് നമ്മൾ 7 മാസത്തെ കോഴ്സ് എന്തുകൊണ്ടാണ് 1 ഇയർ കോഴ്സ് ആക്കിയത്? ഫസ്റ്റ് ഉള്ളത് ഇപ്പൊ ഡാറ്റ സയൻസ് ആണെങ്കിലും മെഷീൻ ലേണിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ അവിടെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. ആ ഒരു എൻട്രി ബാരിയർ ആണ്. ഒബ്വിയസ്ലി നമ്മൾ പ്രോ ക്യാമ്പിൽ വരുന്ന സ്റ്റുഡൻസ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കരിയർ സ്വിച്ചിങ്ങിന് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ബിടെക് എടുത്തവരുണ്ടാവും, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കഴിഞ്ഞവർ ഫിസിക്സ് കഴിഞ്ഞവർ, അവർക്കാണ് പ്രത്യേകിച്ച് ഒരു മാത്സ് അറിയാം അല്ലെങ്കിൽ ഇതറിയാം പ്രോഗ്രാമിലൂടെ ഡാറ്റ സയൻസിലോട്ട് പോകണം മെഷീൻ ലേണിംഗിലോട്ട് പോകണം എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ അവരൊക്കെ ഫേസ് ഒരു ബാരിയർ എന്താ വെച്ചാൽ, ഈ പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അത് മാത്തമാറ്റിക്സ് വളരെ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം ഇല്ല അവൻ്റെ അടുത്ത്. മാത്സ് കഴിഞ്ഞ പ്രശ്നമാണെങ്കിൽ അവന് പ്രോഗ്രാമിംഗ് അറിയില്ല, ബേസിക് കോഡിംഗ് അറിയില്ല. പ്ലസ് ടു കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല, മാത്സ് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ ബേസിക് കോഡിംഗ് ഉണ്ടാവില്ല. ഈ രണ്ട് ബാരിയറും ഓവർകം ചെയ്യാന്നല്ല നമ്മൾ 1 ഇയറിന് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തത്. 7 മാസം കൊണ്ടാകുമ്പോൾ ടൈറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പറ്റൂല. അതായത് ഒരു ബേസ് ഉള്ളവർക്ക് നമുക്ക് പിന്നെ അവിടുന്ന് ബിൽഡ് ചെയ്യാൻ ടൈം ഉള്ളൂ 7 മാസം എന്ന് പറയുന്നത്. ആദ്യം ബേസ് കൊണ്ടുവന്ന് പിന്നെ അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്ന ടൈം 7 മാസം നമുക്ക് ചെയ്യാൻ പറ്റൂല. അത്രയും കാര്യങ്ങൾ കവർ ചെയ്യാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാന്നുള്ള ഫസ്റ്റ് നമ്മൾ കൊടുത്ത പ്രയോറിറ്റി എന്ന് പറഞ്ഞത്. ഏതൊരാൾ വന്നു കഴിഞ്ഞാൽ ഫ്രം ബേസ് മുതൽ ഒരു അഡ്വാൻസ് ലെവൽ വരെ പോകാൻ പറ്റുന്ന രീതിക്ക് കുറെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ 1 ഇയറിലും മാറ്റത്. അപ്പൊ ഈ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ കോഴ്സ് പറയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയണില്ല, രണ്ടിനും ബേസിക്കില് നമ്മൾ മാത്സും പഠിക്കുന്നുണ്ട്, രണ്ടിലും മാത്സ് ടാസ്കുകളും ഉണ്ടാവും വേണം, അതേപോലെ ബേസിക് കോഡിംഗിന്റെ ടാസ്കുകൾ ഉണ്ടാവും. രണ്ടും കഴിഞ്ഞ് വന്നിട്ട് ഡാറ്റ സയൻസിലോട്ട് സ്പെസിഫിക് ഡാറ്റ അനാലിസിന്റെ കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡാറ്റ സയൻസിലോട്ട് വരും. ഡാറ്റ സയൻസിലോട്ട് വരാൻ തന്നെ മെഷീൻ ലേണിംഗിന് കുറെ അൽഗോറിതംസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. അപ്പൊ അത് വെച്ചിട്ട് എത്ര പ്രോജക്ടുകൾ ഉണ്ടാവും? നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഫസ്റ്റ് ഒന്നുമില്ല, കുറെ ടൈപ്പ് ഓഫ് അൽഗോറിതംസ് എന്നുള്ളത്. ഇപ്പൊ ഒരു മിനിമം നമുക്കൊരു മേജർ പ്രോജക്ട് ആയിട്ട് 2 പ്രോജക്ട് നമ്മൾ കാണുന്നത്, പിന്നെ കുറെ മിനി പ്രോജക്ട്സ് ആണ്. അത് ഇപ്പൊ ഒരു സെറ്റ് ഓഫ് അൽഗോറിതംസ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പല കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് അൽഗോറിതംസ് പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരു മിനി പ്രോജക്ട്, അതുവരെ പഠിച്ച കാരണം എന്തിനാ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എവിടെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അത് വെച്ചൊരു പ്രോജക്ട്. അത് കഴിഞ്ഞ അടുത്ത സെറ്റ് ഓഫ് അൽഗോറിതംസ് ആവുമ്പോൾ അവിടെ ഒരു പ്രോജക്ട് ചെയ്യും. അപ്പൊ അത് NLPയിൽ പ്രോജക്ട് ഉണ്ട്, ഡീപ് ലേണിംഗിൽ പ്രോജക്ട് ഉണ്ടാവും, റിഗ്രഷനിൽ, ക്ലാസിഫിക്കേഷൻ, എല്ലാത്തിലും ഓരോ മിനി പ്രോജക്ട് വെച്ചിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും. അപ്പൊ ഇതേ സംഭവം മെഷീൻ ലേണിംഗ് ഉള്ളു. മെഷീൻ ലേണിംഗിന് അത് കൂടുതലായിട്ട് എന്താ ഉണ്ടാവുക? അതായത് ഇപ്പോ രണ്ടിനും കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു ക്ലാസിക് മെഷീൻ ലേണിംഗ് അത് രണ്ടിലും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും, അതുപോലെ മാത്സ് എന്നായിരിക്കും രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മള് അൽഗോറിതംസ് പോകുമ്പോഴും അത് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് മാത്സ് ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മള് ലീനർ ആൾജിബ്ര, അതേപോലെ പ്രോബബിലിറ്റി, അതൊരു ബേസിക് കോൺസെപ്റ്റ് ആണ് അത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് എന്നായിരിക്കും. പിന്നെ ബേസിക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഫിമിയേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു ബേസിക് കോഡിംഗ് ലെവൽ ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഇതിന് യൂസ് ചെയ്യുന്ന നമ്മൾ ഇവിടെ പൈത്തൺ ആണ്, രണ്ടിനാണെങ്കിലും പിന്നെ പൈത്തൺ ബേസിക്സ് ഉണ്ടാക്കുക, പിന്നെ മാത്സ് നോക്കുക, അത് ക്ലിയർ ആയിക്കാൻ പിന്നെ മെല്ലാം നമ്മൾ അൽഗോറിതംസിലോട്ട് മൂവ് ഓൺ ചെയ്ത് പോകും. ഇപ്പൊ വേറെ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഓൾറെഡി എനിക്ക് മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി ബേസിക് കോഡിംഗ് നന്നായിട്ട് അറിയാം, എനിക്ക് കോഴ്സ് ചെയ്യുമ്പോൾ 1 ഇയർ കളയേണ്ട ആവശ്യമാണ്? അത് നമ്മൾ 2 കേസ് ആണ്. ഇപ്പൊ നമ്മൾ മാത്സ് അറിയാന്ന് പറയുന്നതും നമ്മൾ റിവ്യൂ ചെയ്യുന്നതും അത് പ്രോസസ് ചെയ്യുന്നതും ഇതിലോട്ടുള്ള മാത്സിലോട്ട് എങ്ങനെ എത്രത്തോളം നോളജ് ഉണ്ട്. ഇപ്പൊ ഒബ്വിയസ്ലി ഇത്രയും പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളോട് കൊടുക്കും. കാരണം പഠിക്കാൻ ഇനി ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, ചെയ്യാൻ അതിന് മുകളിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ 7 മന്ത്സിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഇവിടെ വരുന്ന കുറെ പിള്ളേർ ചിലപ്പോൾ ഒരു വിളി ചെയ്ത് വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ച് വരുന്നവരുണ്ടാവും, ചിലപ്പോൾ ഈ ബേസിക് കോഡിംഗ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും. ഓൾറെഡി മെഷീൻ ലേണിംഗിന്റെ അൽഗോറിതംസ് ബേസിക്സ് ഒക്കെ അറിയാവുന്ന ഒരാളാണ് എനിക്ക്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ബേസിക്
കോഡിംഗ് അറിയാവുന്ന ഒരുത്തരാണ്, അല്ലെങ്കിൽ വേറെ എവിടെയും കോഴ്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടില്ല, അങ്ങനെ ആൾ വരികയാണ്, അല്ലെങ്കിൽ ബേസിക്സ് കുറച്ചെങ്കിലും അറിയാവുന്നവരാണ്. അപ്പൊ അവന് ഇതൊരു പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവും. നമ്മള് ഫസ്റ്റ് ഒന്ന് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ അറിയുന്ന കാര്യങ്ങള് ഓബിയസ്ലി നമുക്ക് കൂടെ കുറെ റിവ്യൂസ് ഉണ്ട്, ഒരു റിവ്യൂ എടുത്ത് നോക്കും. ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് വേണ്ട മാത്തമാറ്റിക്സ് പ്രോ ബേസിക് കോഡിംഗ് ഉനക്ക് കയ്യിലുണ്ടോ ഓക്കെ ആണോ നോക്കും, വെരിഫൈ ചെയ്യും, വെരിഫൈ ഒരു റിവ്യൂസ് നമ്മൾ വെരിഫൈ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടാവും. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. വേണമെങ്കിൽ അഡ്വാൻസ് പഠിക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഇപ്പൊ നമ്മളൊരു 7 മന്ത്സിന്റെ കോഴ്സ് ആണെങ്കിലും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പിള്ളേരാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനിൽ ഒരു പോവാം, ഒന്നെങ്കിൽ 7 മാസത്തെ കോഴ്സ് പെട്ടെന്ന് തീർത്തിട്ട് പ്ലേസ്ഡ് ആവും, അതല്ലാന്നുണ്ടെങ്കിൽ ഇല്ലതിന്റെ പുറത്തവര് അത് കൂട്ടിക്കൊണ്ടേയിരിക്കും, അതായത് നോളജ് സ്കിൽ ആഡ് ചെയ്യും. രണ്ട് ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ നേരത്തെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ടാസ്ക് കൊടുത്ത് റിവ്യൂസ് അറേഞ്ച് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. കാരണം നമ്മളൊരു കോളേജോ സ്കൂൾ അല്ലാത്തതുകൊണ്ട് ആളുടെ പേഴ്സണലി കപ്പാസിറ്റി ആണ്. എന്തായാലും ഒരു ടൈം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ടൈമിൽ എത്രത്തോളം നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പഠിക്കാൻ എന്തായാലും നമുക്ക് പുറത്ത് കുറെ കാര്യങ്ങളുണ്ട്, ചെയ്യാനും കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു 1 year എന്തായാലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 7 months ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ടൈമിൽ മാക്സിമം വലിയ പ്രൊഫൈൽ ആവാൻ നോക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം 1 year ആക്കി ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മൾ 7 മാസ പ്രോഗ്രാം ഓൾറെഡി ഡിസൈൻ ചെയ്തത് ഒരുപാട് റിവ്യൂ ചെയ്യുന്ന എക്സ്പേർട്സും ഇവരൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക്. ഇപ്പൊ നിയാസ് പണ്ട് വന്നപ്പോഴുള്ള സ്ട്രക്ചർ ആയിരിക്കില്ല ഇപ്പോൾ 7 മാസത്തെ സ്ട്രക്ചർ പോലും മാറ്റം വരുത്തിയിട്ടുണ്ടോ, നമ്മൾ ഇന്നാളൊക്കെ മീറ്റിംഗ് കൂടി മാറ്റം വരുത്തിയിട്ടുണ്ട്, അതുപോലെ 1 year ആകുമ്പോൾ വീണ്ടും മാറ്റം വരുത്തി. ഇതിൽ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ സിസ്റ്റത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഏകദേശം മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് ഫീൽഡിൽ ഏകദേശം എത്രത്തോളം റിവ്യൂവേഴ്സ് നമുക്കുണ്ട്, അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്കീസ് എത്ര പേരുണ്ടാവും? നമുക്കിപ്പോ ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് രണ്ടും കൂടെ ഒരു 15 to 15 റിവ്യൂസ് നമുക്ക് ഇപ്പൊ കറന്റ്ലി അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മള് ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മിക്ക റിവ്യൂസും. നമുക്കിപ്പോ ആമസോണിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സോണിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, IBM ഉള്ളവരുണ്ട്. ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആസ് എ മെഷീൻ ലേണിംഗ് എന്നുള്ള പൊസിഷനിലല്ല, ഒരു ആർക്കിടെക്ട് ലെവലുള്ള പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ നമ്മുടെ ഈ സിലബസ് അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി മീറ്റിംഗ് വെച്ചിട്ട് ഇപ്പൊ ഒരു ഡിസൈൻ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ പുറത്തന്നെ ഡിസ്കഷൻസ് വരും. ഇപ്പൊ പല ആൾക്കും ഫീഡ്ബാക്ക് എടുക്കണം, അപ്പൊ അവിടെ ടാസ്ക് മാറ്റേണ്ടി വരും. നമ്മൾ കുറച്ച് സ്ഥലത്തെ ഫീഡ്ബാക്ക് എടുക്കുന്നത് ഒന്ന് നമ്മൾ എടുക്കുന്ന ഇവിടുന്ന് ഒബ്വിയസ്ലി പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന്, കാരണം അവര് ഫേസ് അലുമിനീസ് ആൾക്കാർ, അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ അവർ കുറച്ച് ടോപ്പിക്സ് കണ്ടിട്ടുണ്ടാവും, ഓക്കെ ഇത് നമുക്ക് ആഡ് ചെയ്ത കൊള്ളായിരുന്നു, നടക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് അവിടുന്ന് ഒരു ഇൻപുട്ട് എടുക്കും, പിന്നെ അത് കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് റഫ് സാധനം ബിൽഡ് ചെയ്യുന്നത്, പിന്നെ അതായിരിക്കും നമ്മൾ ഇത്രയും റിവ്യൂസിന് ഇടയിലിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പല ആൾക്കാരും വർക്ക് ചെയ്യുന്നത് പല സ്ഥലത്തായിരിക്കും, പല എക്സ്പീരിയൻസ് ഉണ്ട്, പല എക്സ്പീരിയൻസ് പല രീതിയിലുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അതെ, പല ഫീൽഡിലോട്ട്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പലരും വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ ചിലവർ വർക്ക് ചെയ്യുന്നത് NLP ചിലവർ വർക്ക് ചെയ്യുന്നത് ഇമേജ് പ്രോസസിംഗിലായിരിക്കും. അപ്പൊ ഓരോ ഫീൽഡിലും എന്താണ് ഇപ്പൊ കറന്റ്ലി ഇൻഡസ്ട്രിക്ക് ആവശ്യം, അത് വെച്ചിട്ട് നമ്മൾ അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇനിയും നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. ബ്രോക്യാമിൽ എപ്പോഴും നമ്മൾ പഴയ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പോലെ ചെയ്യരുത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വലിയൊരു കമ്മിറ്റി കൂടി ഇനിയൊരു ചിലപ്പോൾ 6 മാസോ 1 year കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല ടെക്നോളജി. പുതിയത് പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അപ്പൊ ആ രീതിയിലാണ് നിയാസ് ഒരു ബിൽഡ് ചെയ്ത് പോകുന്നത്. നിയാസ് പഠിച്ചപ്പോഴുള്ള ഒരു മെഷീൻ ലേണിംഗ്, അതായത് നമ്മൾ പ്രോഗ്രാം തുടങ്ങിയപ്പോഴുള്ള ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറും ഇപ്പൊ 1 year കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ബേസിക് സ്കൾട്ടർ ഉണ്ടായിട്ടുള്ളൂ, ഇങ്ങനെ കാര്യങ്ങൾ നോക്കിക്കോ, ഇവിടെ നിന്നൊക്കെ പഠിച്ചോ, ബാക്കി നമുക്ക് റിവ്യൂ കയറുമ്പോൾ ബാക്കി അവിടുന്ന് നോക്കാം. ആ ഒരു രീതി നമ്മൾ വന്ന് തുടങ്ങിയതാണ്. പിന്നെ പിന്നെ നമ്മൾ, കാരണം അന്ന് റിവ്യൂസും കുറവായിരുന്നു, കാരണം 1 or 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റിവ്യൂർ എന്നുള്ള വിലയായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ നമ്മൾ കുറെ റിവ്യൂസിനെ ആഡ് ചെയ്ത് തുടങ്ങി, കുറെ വലിയ വലിയ ആൾക്കാരെ മാത്രം ഫോക്കസ് ആഡ് ചെയ്ത് തുടങ്ങി ഇങ്ങനത്തെ കുറച്ച് റയർ ഡൊമൈൻസിലോട്ട്. അപ്പൊ അവിടെ കിട്ടുന്ന ഫീഡ്ബാക്ക് വേറെയാണ്, കാരണം അവർ എടുക്കുന്ന ഇന്റർവ്യൂസ് എടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മാറ്റി 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 കൊണ്ടുവന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു ജോബിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ കോഴ്സിൽ ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന കാലം കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ മെഷീൻ ലേണിംഗ് പഠിച്ച ഒരാൾക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡാറ്റ സയൻസ് പഠിച്ച ഒരാൾക്ക് പോകാൻ പറ്റുന്നത് ആ ഒരു പോസ്റ്റിലോട്ട്, ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, കാരണം ഇപ്പൊ ഓപ്പറേഷൻ സൈഡിലും നന്നായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ഓപ്പറേഷൻ സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഡോക്കറൈസ് ചെയ്യുക, അവിടുന്ന് കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് MLOps എന്നുള്ളൊരു സംഭവം കൂടെ നമ്മുടെ 1 year കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഡെവലപ്മെന്റ് ബേസിക് ഓൻക്ക് അറിയുന്നുണ്ടാവും, ഓപ്പറേഷൻ സൈഡ് ഓൻ അറിയുന്നുണ്ടാവും, കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് ഇപ്പൊ സാധനം ബിൽഡ് ചെയ്തിട്ട്. കാരണം അന്ന് പഠിച്ച ഒന്ന് പഠിച്ച തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ പക്ക സ്ട്രക്ചർ ആണ്. ഒരു ഒന്നും ഓരോരുത്തരാൾക്ക് വന്നു കഴിഞ്ഞാലും പ്രൊഫൈലായിട്ട് ഇറങ്ങാൻ പറ്റുന്ന സാധനം ഇവിടെ ഉണ്ട്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, എനിക്കിപ്പോ ഞാൻ ബിടെക്കിൽ പഠിച്ച സമയത്ത് മാത്സ് ഒക്കെ 8
കിട്ടുന്നില്ല, പൊട്ടിയൊരു മനുഷ്യനാണ്. അപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ നമ്മുടെ വൺ ഇയർ കോഴ്സ് അങ്ങോട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചാൽ ഞാൻ ചെയ്താൽ അങ്ങനെ രക്ഷപ്പെടുവോ? സുഖമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ മാത്സ് എന്ന് പറയുമ്പോഴും കോളേജ് പഠിച്ച സ്കൂൾ പഠിച്ച പോലെ കാണാൻ പഠിക്കുന്ന മാത്സ് അല്ല. കാരണം അന്ന് പഠിച്ച പോലെ ഭയങ്കരമായിട്ടുള്ള എന്തിനോ വേണ്ടിയുള്ള മാത്സ് അല്ല. കാരണം നമ്മൾ അന്ന് പഠിക്കാതിരിക്കാനുള്ള മെയിൻ റീസൺ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഈ സൈനും കോഴ്സും പഠിച്ചിട്ട് എന്താ കാര്യം, ഇത് എവിടെ യൂസ് ചെയ്യാന്നുള്ള സാധനം പഠിക്കാത്തോണ്ടാണ് പഠിക്കാനും തോന്നാത്ത മനസ്സിലാവും ചെയ്യാത്ത. നമുക്ക് അറിയാം, നമ്മൾ ഫസ്റ്റ് ഒരു പ്രോബബിലിറ്റി കോൺസെപ്റ്റ് പഠിച്ചു അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്ര പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വീക്കിൽ നമുക്ക് അറിയാം ഇത് ഇവിടെ ഇങ്ങനെ സാധനം വരുമ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള സാധനമാണെന്നുള്ളത്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ആ സാധനം മനസ്സിലാവുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ ഇത് ഇങ്ങനെ സാധനം ഇത് ഇവിടെ വരുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനും പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇതൊക്കെ തരണോട്ടെ, സമയമൊക്കെ തരണോ, എനിക്ക് വേറെ കുറെ പരിപാടി ഉള്ളതുകൊണ്ട് ഒരു വീക്കിന് വേറെ ചിലപ്പോൾ രണ്ട് വീക്കൊക്കെ എനിക്ക് തരേണ്ടി വരും. എന്നാലും ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക കേട്ടാ. അപ്പോ എന്തായാലും വൺ ഇയർ കോഴ്സ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്ത് സെറ്റ് ആവുന്നതിന്റെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാം. അതിന് പുറമെ നിങ്ങൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫീ എത്രയാണ്, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ വേണ്ടത്, നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് കാര്യങ്ങൾ എന്തായാലും വേണം. അതുപോലെ ഇതിന്റെ ഫീസ്, ഇപ്പോൾ വൺ ഇയർ പ്രോഗ്രാമിന്റെ ഫീ എത്ര, ചേഞ്ച് ഫീസൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരോട് സംസാരിക്കുക. പല ഓപ്ഷൻസ് ഉണ്ട്, അത് തന്നെ ഒരു അഞ്ചെട്ട് തവണ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ സംസാരിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഇനി വേറെ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഒരു ഡെവലപ്മെന്റ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്, ഒരു മെഷീൻ ലേണിംഗ് പഠിക്കാൻ വേണ്ടി വരുന്ന സ്റ്റുഡൻറ്, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണ്ട എന്തെങ്കിലും സ്കില്ല് വേണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ അപ്രോച്ച് പോകുന്നത്? രണ്ടിന്റെയും മൈൻഡ് സെറ്റ് വേറെയാണ്. ഇപ്പൊ നമ്മള് ഡെവലപ്മെന്റ് ആണെങ്കിലും, ഒരു ആപ്പ് ഡെവലപ്മെന്റ് ആണെങ്കിലും, വെബ് ഡെവലപ്മെന്റ് ആണെങ്കിലും, നമുക്ക് സ്പോട്ട് റിസൾട്ട് ആണ്. ഇപ്പൊ ഒരു അപ്ലിക്കേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴത്തെ സ്ക്രീനിൽ നമുക്ക് ആ സാധനം ഇങ്ങനെ കാണാം, മാറ്റിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു, കളർ മാറുന്നത് കാണാം. ഇത് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണ്, ഇത് ചെയ്യുമ്പോൾ ഒരു സാധനം അപ്പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഈ മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസിലും നമുക്ക് വേണ്ട ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് റിസർച്ചിങ് മൈൻഡ് സെറ്റ് ആണ്. ഒരുപാട് പഠിക്കാൻ, അതായത് ഒരുപാട് പഠിക്കാനുണ്ടാവുന്നുള്ളതല്ല. ഇപ്പൊ രണ്ടിലും റിസർച്ച് എന്തായാലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ഇപ്പോൾ അവർക്ക് കാണുന്ന പോലെ ഒരു സ്പോട്ട് റിസൾട്ട് നമുക്ക് കിട്ടൂല, നമ്മളത് ഗ്രാജുവലി എടുക്കുന്ന റിസൾട്ട് ആണ്. ഇപ്പൊ കുറെ അൽഗോരിതംസ് പഠിക്കുന്നുണ്ടോ, സാർ ഫസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് മാത്സ് പഠിക്കണ്ടോ, നമുക്ക് കാണിക്കാനൊന്നുമില്ല. ഇപ്പൊ എന്താ നീ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പുറത്തോനക്ക് ഒരു കാണിക്കൊരു സാധനം ഉണ്ടാവും, മനസ്സിലായിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഒരു പ്രൊജക്ടിലോട്ട് എത്തുമ്പോഴായിരിക്കും അത് ബാക്കിയുള്ളവർക്ക് ഒരു വൗ ഫാക്ടർ ആയിട്ട് മാറുന്നത്. ഇപ്പോ ഒരു വെബ്സൈറ്റ് കാണിക്കുമ്പോഴും അതല്ലാണ്ട് നോർമൽ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ടല്ല ഒബ്ജക്ട് ഡിറ്റക്ട് ചെയ്ത് കാണിക്കുന്നതും, ഒരു നോർമൽ ലെൻസിന് കാണിക്കുമ്പോൾ ആൾ എക്സൈറ്റ് ആവുന്നത് ഈ രണ്ടാമത്തെ ഒബ്ജക്ട് ഡിറ്റക്ട് ചെയ്യുന്നതിലായിരിക്കും. പക്ഷെ അതിലോട്ടോ എത്താൻ കുറെ പഠിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു സ്പോട്ട് എത്തുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടും ആ ഒരു റിസർച്ചുള്ള ഒരു സാധനം വേണം. റിസർച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ മൂടുവാണ്, അല്ലാണ്ട് ഇന്ന് വന്ന് നാളെ ഔട്ട്പുട്ടായി മറ്റന്നാൾ ജോലിക്ക് കയറാന്ന് വിചാരിച്ചു ആ സാധനം വരരുത്. പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല പ്രൊഫൈലായിട്ട് പോകാൻ പറ്റും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ചാനൽ ഇന്നേവരെ മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസിന്റെ ഒരു ട്യൂട്ടോറിയൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഞാൻ കുറെ കാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇപ്പൊ എത്ര പെടുന്നത് മെഷീൻ ലേണിംഗിന്റെ ട്യൂട്ടോറിയൽ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ റിലീസ് ചെയ്ത് തുടങ്ങും. ഒന്നുണ്ടോ മെഷീൻ ലേണിംഗിന്റെ ട്യൂട്ടോറിയൽ എത്രയും പെട്ടെന്ന് നിയാസ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടി ഓൾറെഡി ഒരുപാട് എക്സ്പേർട്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എക്സ്പേർട്സ് വെച്ചിട്ടാണ് നമ്മൾ ട്യൂട്ടോറിയൽസ് ഉണ്ടാക്കുക. നമ്മൾ ചില ഫ്രഷേഴ്സിന് വെച്ചിണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെ ചിന്തിക്കുന്നതായിരിക്കും ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ തേറി പഠിക്കുമ്പോൾ ചിന്തിക്കുന്നതായിരിക്കും ചിലപ്പോൾ അതിന്റെ പ്രോപ്പർ യൂസ്. പിന്നെ അവരുടെ കുറെ കിട്ടുന്ന കുറെ സ്റ്റോറീസ് കിട്ടാനാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല എക്സ്പെർട്ടിനെ തന്നെ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ട്യൂട്ടോറിയൽസും കൊണ്ടുവരുന്നതാണ് നിയാസ് പറഞ്ഞിട്ടുള്ള നമ്മൾ നോക്കാം എന്ന് വരുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, വൺ ഇയർ പ്രോഗ്രാം അറ്റൻഡ് ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ട് സെറ്റ് ആവുന്ന ആൾക്കാരല്ലേ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ബ്രോഡ്കാസ്റ്റ്.com എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക.